ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വൽ. വാർത്തകൾ വിശദമായി. അജ്മീർ തീർത്ഥാടനത്തിനുള്ള ട്രാവൽ ഏജൻസിയുടെ മറവിൽ കഞ്ചാവ് കടത്തുന്ന രണ്ട് പേർ പിടിയിൽ. ട്രെയിൻ മാർഗം എത്തിച്ച 12 കിലോ കഞ്ചാവുമായി കണ്ണംകുളം കൂത്തുപറമ്പ് സ്വദേശികളാണ് തിരൂരങ്ങാടി പോലീസിന്റെ പിടിയിലായത്. തിരൂരങ്ങാടി മമ്പുറം പള്ളിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മുറിയിൽ നിന്നാണ് രണ്ടുപേരെ തിരൂരങ്ങാടി പോലീസ് വൻ കഞ്ചാവ് ശേഖരവുമായി പിടികൂടിയത്. 12 കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ തിരൂരങ്ങാടിയിൽ പോലീസിന്റെ പിടിയിലായി. ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം കടത്തിയ കഞ്ചാവാണ് പിടികൂടിയത്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി നസിയ മൻസിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്ന 70-കാരനും കണ്ണംകുളം സ്വദേശി മൂസ കുഞ്ഞിമാക്കാനകത്ത് ജാബിർ എന്നിവരെയുമാണ് തിരൂരങ്ങാടി SIയും സംഘവും അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ നിന്നും ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന സംഘം പ്രവർത്തിക്കുന്നതായും ജില്ലയിലെ ചിലർ ഇതിന്റെ കാരിയർമാരായി പ്രവർത്തിക്കുന്നതായുമുള്ള രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. അജ്മീർ തീർത്ഥാടനത്തിനായി ആളുകളെ കൊണ്ടുപോകുന്ന ട്രാവൽ ഏജൻസി എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സംഘം ഇവിടെ മുറിയെടുത്തിരുന്നത്. ഇതിന്റെ മറവിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്ന് താനൂർ DYSP VV ബെന്നി അറിയിച്ചു. ഇത് ഒരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരൂരങ്ങാടി SIയും പാർട്ടിയും ഈ സ്ഥലത്ത് റെയ്ഡ് ചെയ്തത്. ഏതാണ്ട് 12 കിലോയോളം കഞ്ചാവ് ഇവിടുന്ന് പിടിച്ചെടുക്കുകയുണ്ടായി. പ്രതികളായിട്ട് രണ്ടുപേരാണ് ഉള്ളത്. രണ്ടുപേരും ആന്ധ്രയിൽ നിന്നാണ് കൊണ്ടുവന്നാണ് അറിയിച്ചിരിക്കുന്നത്. തിരൂർ സ്വദേശിയായ ജാബിറും അതുപോലെ തലശ്ശേരി സ്വദേശി ഷാഫിയും ആണ് കേസിൽ വന്നിരിക്കുന്നത്. അതിന്റെ ബാക്കി നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെ റിമാൻഡ് ചെയ്യുന്നതാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി SSUJITH IPSന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു താനൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പരപ്പനങ്ങാടി CI KJ ജിനേഷ്, തിരൂരങ്ങാടി SI മുഹമ്മദ് റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ താനൂർ ഡാൻസ് ഓഫ് ടീമും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. മമ്പുറം ജുമാ മസ്ജിദിന് സമീപത്തുള്ള റൂമിൽ വെച്ചാണ് പ്രതികളെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത്.